ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചത്, രണ്ട് നേന്ത്രപ്പഴം കട്ടാക്കി വെച്ചത്, ചെറിയ പീസാക്കി കട്ടാക്കണം. ആവശ്യത്തിന് പഞ്ചസാര, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി. തവയിൽ ഗീ ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. മൂത്ത് വന്നാൽ മുന്തിരി ഇടുക. അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പീസാക്കി വളരെ നേർമയായി കട്ടാക്കിയതായിരിക്കണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഏലയ്ക്കാപ്പൊടിയും പഞ്ചസാരയും ആഡ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റുള്ള കായ്പെട്ടിയാണ്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ പെട്ടി തയ്യാറാക്കാം. നാല് മുട്ട പൊട്ടിച്ചു വയ്ക്കുക. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ തവ വെച്ച് കൊടുക്കാം. അതിലേക്ക് കലക്കി വെച്ച മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഓരോ കൈയിലായി ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചു കൊടുക്കണം. മറിച്ചിടരുത്. ചെറിയ തീയിൽ ഇതുപോലെ വെന്ത് കിട്ടണം. അതേപോലെ വീണ്ടും ചെയ്യുക. ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഷേപ്പിൽ മടക്കി കൊടുക്കുക. മുകളിലെ ഭാഗം അടിയിലാക്കി വേണം മസാല നിറക്കാൻ. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യുക.